സ്വാഗതം. ഹെൽത്ത് കെയർ അറ്റ് ഹോം എന്ന ലൈവ് പ്രോഗ്രാം എഫ് ബിയിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ഡോക്ടർ ജോളി തോംസൺ എങ്ങനെയാണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പലവിധ രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നും ശസ്ത്രക്രിയകളും കുറയ്ക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞുപോയ എപ്പിസോഡ്സ് കാണുവാൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഹെൽത്ത് കെയർ അറ്റ് ഹോമിൻ്റെ ഈ 16 എപ്പിസോഡ്സിലും നമ്മൾ തുടങ്ങുന്നത് കോവിഡിൻ്റെ ആ ബ്രേക്ക് വന്നപ്പോൾ കൂടുതലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തത് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടാണ് നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഗുലർലി ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സിക്ക വൈറസിൻ്റെ ഈ ഇഷ്യൂ ഇപ്പം കേൾക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൈമറി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ഒരു ഒരു പബ്ലിക്കിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. സോ ദാറ്റ് അവർക്ക് അവരായിട്ട് തന്നെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിൽ പറ്റും ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കൂടാതെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഒരു മെഡിക്കൽ കെയറിൻ്റെ ആവശ്യം വന്നാൽ അത് എങ്ങനെയാണ് അത് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നും കൂടെയുള്ള ഡീറ്റെയിൽസിലായിട്ട് ആണ് നമ്മൾ ഓരോ ഡിസ്കഷനിലും പോകുന്നത്. എല്ലാ ശനിയാഴ്ചയും 2:30 നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് മാക്സിമം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരുന്ന ടോപ്പിക്സിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കമൻസിൽ അത് നോട്ട് ചെയ്യുക, ഞങ്ങൾ അതിന് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ശരിക്കും ഡയബറ്റിക് ഫുഡാണ്. ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ടാവും, അങ്ങനെ ഈ ഒരു ഡയബറ്റീസിനെ പറ്റി നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കൊക്കെ ഡയബറ്റീസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഡയബറ്റീസ് കാരണം ഫുഡിൻ്റെ കാല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നതായിട്ട് നമുക്ക് അധികം അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷേ അതിൽ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണക്കുകൾ പ്രകാരം ഡയബറ്റിക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ 3 in 1 ഡയബറ്റീസ് പേഷ്യൻറ്റിന് വരുന്നതാണ്. അപ്പം ഈ 3 in 1 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം വരാം. അതിലുപരിയായിട്ട് ഈ ഡയബറ്റീസ് ഈ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ പറയുന്നത് അതിൽ ഒരു ചെറിയ ശതമാനം അത് ആംബ്യൂട്ടേഷൻ വരെ എത്താം. അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇതിൽ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഒരു കാര്യം ഇപ്പം ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റേണ്ടത് ഇതൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഏത് രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ജോളി, എങ്ങനെയാണ് ഈ ഡയബറ്റീസ് ഫുഡ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ? നമ്മൾ ഡയബറ്റീസ് ബ്ലഡിൽ ഷുഗർ കൂടുന്നതാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് കാണുന്നെങ്കിൽ അതാണ് നമ്മളൊരു സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡയഗ്നോസിനൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന പതോളജി എന്ന് പറയുന്നത് അത് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈ കൂടിയ ഷുഗർ രക്തക്കുഴലുകളെ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ ഫൈനലി രക്തഓട്ടത്തിനെയാണ് അത്
ബാധിക്കും. അതുപോലെ തന്നെ രക്തയോട്ടം എല്ലാ കോശങ്ങളിലേക്കും ഉണ്ട്. അപ്പോൾ നമ്മളുടെ നമുക്ക് വേണ്ട ന്യൂട്രിഷൻ കിട്ടും, നമ്മളെ നിലനിർത്തുന്നത് ന്യൂട്രിഷനാണ്, അതായത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന പോഷകങ്ങൾ ആണ് നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ നിലനിർത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂട്രിഷൻ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വേണം. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിനെയാണ് ഡയബറ്റീസ് ഏറ്റവും പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് രക്തക്കുഴലുകളുടെ ഹെൽത്ത് നശിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇപ്പോൾ കാലെന്ന് പറയുമ്പോൾ ഏറ്റവും എൻഡിലെത്തുന്ന എക്സ്ട്രിമിറ്റീസ്, കയ്യും കാലും ആണല്ലോ എക്സ്ട്രിമിറ്റീസ്. അപ്പോൾ അവരിലേക്കുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ കാലിലേക്ക് ഹാർട്ടിൽ നിന്ന് കാല് വരെ എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൂരമുണ്ട്. അപ്പോൾ ആ അതുകൊണ്ട് വരുന്ന പ്രോബ്ലമാണ് കാലിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വരുന്നതാണ് ഡയബറ്റീസുകാർ അനുഭവിക്കുന്ന ഒരു പ്രത്യേകിച്ച് ക്രോണിക് പ്രോബ്ലം. ഇപ്പോൾ ഹാർട്ടിനെ ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നു, ആ ഒരു പ്രോബ്ലത്തിലേക്ക് പോകും. പക്ഷെ അതിനേക്കാളും കൂടുതൽ സഫറിങ് ഉണ്ടാക്കുന്നതും വേദനകൾ ഉണ്ടാക്കുന്നതും കാലിൻ്റെ പ്രശ്നങ്ങളാണ്. പലപ്പോഴും ചിലർക്കൊക്കെ കൂടുതൽ നാൾ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാലിൻ്റെ ഒരു മേജർ പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷെ ചിലർക്കൊക്കെ ഒരു 3-4 വർഷം ആകുമ്പോൾ തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാറുണ്ട്. പലരുടെയും ഡയഗ്നോസിസ് തന്നെ വരുന്നത് കയ്യിൽ പെരുപ്പ് അല്ലെങ്കിൽ കാലിൽ പെരുപ്പ്, വേദന, പുകച്ചിൽ പോലെ അങ്ങനെയൊക്കെ വരുന്നു. ഇതൊക്കെ ഡയബറ്റിക് ഫുഡിൻ്റെ തുടക്കമാണ്. പക്ഷെ നമ്മൾ ഡയബറ്റിക് ഫുഡെന്ന് ഒരു ഡയഗ്നോസ് ഒരു മെയിനായിട്ട് പറയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും മുറിവോ അൾസറോ പഴുപ്പോ വരികയൊക്കെ ചെയ്യുമ്പോഴേക്കാണ്. പക്ഷെ അതിന് വളരെ മുമ്പ് തന്നെ അതിൻ്റെതായ ചേഞ്ചസ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ ഈ ഡയബറ്റിക് ഫുഡിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിവായിട്ടും പഴുപ്പായിട്ടും അങ്ങനത്തെ ഇഷ്യൂസായിട്ടാണല്ലോ വരുന്നത്. അപ്പം അതെന്താ, സാധാരണ ആൾക്കാർക്കും അങ്ങനത്തെ വൂണ്ട്സ് ഇപ്പോൾ എന്തെങ്കിലും കൊണ്ടാൽ ഒക്കെ വൂണ്ടൊക്കെ വന്നാൽ അവരുടെ ഹീലിംഗ് വേഗം 5 ദിവസം കൊണ്ട് തന്നെ നടക്കാറുണ്ട്. പക്ഷേ ഈ ഡയബറ്റിക് കേസിൽ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഹീലിംഗ് ചെയ്യാൻ താമസവും പല ഹോസ്പിറ്റൽ വിസിറ്റും ഡ്രസ്സിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നത്? അത് നമ്മളുടെ ഒരു ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീല് ചെയ്യുന്നത് നമ്മൾ പുതിയ ആരോഗ്യമുള്ള കോശങ്ങൾ ശരീരത്തിൽ വരുമ്പോഴാണ്. അപ്പം ഈ ആരോഗ്യമുള്ള കോശങ്ങൾ ശരീരത്തിലുണ്ടായ എന്ത് മുറിവിനാണെങ്കിലും ആരോഗ്യമുണ്ടായ ഒരു ഒരു ഹെൽത്തി ആളിന് മുറിവുണ്ടായാൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ന്യൂട്രിഷനും ഉണ്ടാകും. ബേസിക്കലി വേണ്ടത് ഹീൽ ചെയ്യാൻ ന്യൂട്രിഷൻ ഉണ്ടാകുക. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 3 ഘടകങ്ങളാണ് വരുന്നത്. ഒന്ന് ന്യൂട്രിഷൻ പ്ലസ് ബ്ലഡ് സർക്കുലേഷൻ മൈനസ് ടോക്സിൻസ്. അപ്പം ഈ 3 ഘടകങ്ങളും നെഗറ്റീവാണ് ഡയബറ്റീസുകാരുടെ. അതായത് ബ്ലഡിൽ കൂടുതൽ ഗ്ലൂക്കോസ് കാരണം ഓൾറെഡി അവരുടെ രക്തക്കുഴലുകൾ ഡാമേജ് ആയതുകൊണ്ട് അവർക്ക് വേണ്ട ആ മുറിവുള്ള സ്ഥലത്തേക്ക് ഒരു പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ന്യൂട്രിഷൻ എത്തുകയില്ല. രണ്ടാമത്തത് അവിടെ ടോക്സിൻ, ഗ്ലൂക്കോസാണ് ടോക്സിൻ. ആ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ടോക്സിൻ ഇപ്പം നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ലിവറിനൊക്കെ ആൽക്കഹോൾ ഒരു ടോക്സിനാണ്, പക്ഷേ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ടോക്സിൻ്റെ ഒരു അത് അത്രയും ഡാമേജ് വരുത്തുന്നില്ല, അതുകൊണ്ട് ലിവറിനെ ഡാമേജ് വരുത്തുള്ളൂ. പക്ഷേ കാലിലേക്കുള്ള ഈ ഗ്ലൂക്കോസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫംഗസും ബാക്ടീരിയയും വൈറസും എന്തും വളരാനുള്ള ഏറ്റവും നല്ല പോഷകമാണ് ഗ്ലൂക്കോസ്. അപ്പോൾ എക്സസ് ഗ്ലൂക്കോസ് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഗ്രോത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻസ് എല്ലാം കയറി വരുന്നത് കൊണ്ട് അതിനും കൂടെ ഉള്ള ഇമ്മ്യൂൺ സിസ്റ്റം അതിനും കൂടെ മാനേജ് ചെയ്യേണ്ടി വരും. അത് മുറിവിനെ മാത്രമല്ല ഇൻഫെക്ഷൻ കൊണ്ട് ഡാമേജ് വരുന്ന സെല്ലിനെ ഡാമേജ് ചെയ്യണം. അതിനൊപ്പം തന്നെ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അപ്പം ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഡയബറ്റീസ് വന്ന ഒരാൾക്ക് ഉള്ള ഒരാൾക്ക് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് പഴുപ്പായി മാറുന്നത്. പിന്നെ വേറൊരു ഘടകം കൂടെ ഉണ്ട്, അവർക്ക് സെൻസേഷൻ കുറവായിരിക്കും. ഈ നെർവ്സ് ഓർഡർസ് ഓൾറെഡി ഡാമേജ്ഡ് ആയതുകൊണ്ട് സെൻസേഷൻ്റെ കുറവ് വന്നിരിക്കുന്നത് കാരണം ഉള്ള പ്രശ്നം അത് അറിയാൻ തന്നെ താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് തുടക്കത്തിൽ തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പം ഈ കാലിൻ്റെ ഇപ്പം ഈ പറഞ്ഞല്ലോ മുറിവ് വരുമ്പോഴും അല്ലെങ്കിൽ കാല് മറ്റേ നെർവ്സിൻ്റെ ഒരു കുറവ് മറ്റേ ഫീലിങ്ങിൻ്റെ കുറവ് കൊണ്ട് തട്ടുമ്പോൾ വരുന്നതാണ്.
ഇത് ഈ അൾസർ ഇപ്പൊ ഇതിങ്ങനെ ഈ മുറിവ് ഇങ്ങനെ തട്ടാതെ തന്നെ അൾസർ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. വേറെ എങ്ങും കൊള്ളാതെ തന്നെ അൾസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അൾസറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, ദാറ്റ് ഈസ് ആ തുടക്ക സ്റ്റേജിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക ഈ ഇങ്ങനൊരു വിഷയമുണ്ട്? ബേസിക്കലി നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് അറിയേണ്ടത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെർവ് ഡാമേജ് അവരുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് എല്ലാവർക്കും. അത് നമുക്ക് മോഡേൺ മെഡിസിനിൽ നമുക്ക് മറ്റേ ഇൻവെസ്റ്റിഗേഷൻ വഴി നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ടോ, സെൻസേഷൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന്. അതായത് ന്യൂ കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്ന വേറെ ഒരു ഇതുണ്ട്, ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സെൻസേഷൻ കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ അതുപോലെ നമ്മൾ ചെരുപ്പിടുമ്പോൾ അതൊക്കെ സെൻസേഷൻ കുറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കൂടുതൽ സൂക്ഷിക്കണം. പിന്നെ ഓൾറെഡി തന്നെ ഈ ഇങ്ങനത്തെ നെർവ് ഡാമേജ് കൊണ്ടും ബ്ലഡ് വെസൽസിലെ പ്രശ്നങ്ങൾ കൊണ്ടും അവിടുത്തെ സ്കിൻ തന്നെ ഹെൽത്തി ആവില്ല. ബേസിക്കലി നമ്മളുടെ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ ഘടകം നമ്മളുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനുമാണ്. അപ്പം അത് പ്രത്യേകിച്ച് കാലില് കൂടുതൽ ഡാമേജ്ഡ് ആയിരിക്കും ഡയബറ്റിക് പേഷ്യൻസ്. അതുകൊണ്ട് തന്നെ ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒന്നവരറിയുകയല്ല, ഒരു ചെറിയ തട്ടോ മുട്ടോ ഒന്നും ചെയ്യണ്ട, വെറുതെ തന്നെ പീൽ ഓഫ് ചെയ്ത് പോയി. സ്കിൻ അത്ര ഡാമേജ്ഡ് ആയതുകൊണ്ട് അവരുടെ അവിടെ തിന്നാകും, സ്കിൻ തന്നെ തിന്നാകും, സെൻസേഷൻ കുറയും, ബ്ലഡ് സർക്കുലേഷൻ കുറയും, പിന്നെ എക്സസ് ഗ്ലൂക്കോസ് അവിടെയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ ഇറ്റ്സ് എ മേജർ പ്രോബ്ലമാണ്. അപ്പം ഒന്ന് നമുക്ക് നേരത്തെ തിരിച്ചറിയാം എന്തെങ്കിലും കണ്ടക്ഷൻ സ്റ്റഡിയൊക്കെ നടത്തി ഡെയിലി ഡാമേജ് വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സ്വയം തന്നെ നമുക്ക് സിംറ്റംസ് വഴിയും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ കാലിന് പ്രത്യേക കെയർ കൊടുത്ത് കാലിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെന്ന് ഡെയിലി ഇൻസ്പെക്ട് ചെയ്യുക, അതുപോലെ സ്പെഷ്യൽ ഓയിൽ മസാജ് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൊടുക്കുക, അവരുടെ സ്കിന്നിന് വേണ്ടത്ര മോയിസ്ചർ കാണിക്കാൻ, അതുപോലെ ഓയിൽ കാണിക്കാൻ, അതിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ നെർവിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ സർക്കുലേഷൻ്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ സർക്കുലേഷൻ, കാലിന് സർക്കുലേഷൻ കുറവായതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് കൂടുതൽ വരാം. അപ്പോൾ ആ എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ സർക്കുലേഷൻ കുറവാണോ ഇല്ലയെന്ന്? ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റുമോ അയാളുടെ കാലിൻ്റെ അതിനെന്തെങ്കിലും വല്ല സിംപ്റ്റംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സർക്കുലേഷൻ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും. അത് ഇപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ളവരുടെ വേറൊരു പ്രോബ്ലം എന്തായിരിക്കും എന്ന് വെച്ചാൽ, മിക്കവാറും അവർ ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും, അവരുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരിൽ ആക്ച്വലി ഈ ഫൈനലി മെയിൻ പ്രോബ്ലത്തിലേക്ക് പോകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഹാർട്ടിൽ ബ്ലോക്ക് വരുമെന്ന് പറയുമല്ലോ, അതിന് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയും ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഹാർട്ടിലെ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വരുന്ന പോലെ തന്നെ കാലിലെ രക്തക്കൊഴലുകളിലും എല്ലാ സ്ഥലങ്ങളിലെ രക്തക്കൊഴലുകളിലും വരാം. ഇപ്പം കാലിലെ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വരുന്നതിനാണ് പറയുന്നത് ആത്തറോസ്ക്ലറോസിസ് എന്ന് പറയും, പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും. ഹാർട്ടിലേലും വന്നാൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. ബ്രെയിനിലതും വന്നാൽ സെറിബ്രോ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. വേറെ എവിടത്തെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയത് അതിനെ പറയുന്നത് പെരിഫറൽ ആർട്ടറി ഡിസീസാണ്. അത് ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഒന്ന് കാലിലാണ്. ഡയബറ്റിക് അല്ലാത്തവർക്കും പ്രത്യേകിച്ച് സ്മോക്കിങ്ങും കൂടെ ഉള്ള ഒരു ഡയബറ്റിക് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ചാൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഈ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ട്രൈഗ്ലിസറും കൂടെ ഉണ്ടെങ്കിലും ഈ പ്രോബ്ലം കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ബേസിക്കലി ഇവരെ കൂടുതലായിട്ട് പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. ഇതുവരെ നമ്മൾ ഈ ഡയബറ്റിക് ഇഷ്യൂസാണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ ഒരു നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടെ ഡോക്ടറിനോടൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ സിക്ക വൈറസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ന്യൂസിലൊക്കെ. അപ്പം ഈ സിക്ക വൈറസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ?
സിക്ക വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഡെങ്കു ഫീവർ അതുപോലെ ചിക്കൻ ഗുനിയ എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ ഗ്രൂപ്പ് വേറെയാണ് വൈറസ്. എന്നാലും അതുപോലെ കൊതുക് വഴി പകരുന്ന ഒരിതാണ്, കൊതുകാണ് അത് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി ടു കൊതുകായിട്ട് നടക്കുന്ന ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ. കൊതുകിൽ നിന്ന് മങ്കിയിൽ വരും, മങ്കിയിൽ നിന്ന് കൊതുകിൽ വരും. അത് മനുഷ്യനിൽ വരുമ്പം മോമൻസ് നമ്മളെയും കൊതുക് ഈഡിസ് മസ്കിറ്റോ കഴിച്ചു, ഈഡിസ് മസ്കിറ്റോ എന്ന് പറയുന്നത് അത് ഡേ ടൈം കടിക്കുന്ന ഒരു കൊതുകാണ്. അപ്പോൾ ആ കൊതുകിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷെ അത് ഈ അസുഖം വലിയൊരു പ്രശ്നമാവാറില്ല, ചെറിയ ഇപ്പം റാഷസ് വരും, പനിയും വന്ന് അതങ്ങ് പോകും. പക്ഷെ ഇത് പ്രോബ്ലം ആകുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രഗ്നൻറ്റ് ലേഡീസിന് വരുമ്പോഴാണ്. പ്രഗ്നൻറ്റ് ലേഡീസിന് വരുമ്പം അത് കുഞ്ഞിനെ ബാധിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ വൈറസ് ബ്രെയിൻ ടിഷ്യു, ബ്രെയിനിൻ്റെ ഗ്രോത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പം ആ ബ്രെയിൻ ഗ്രോത്ത് അങ്ങ് കുറഞ്ഞു പോയി. മൈക്രോകെഫാലി എന്ന് പറയും, വളരെ ചെറിയ തലയായിരിക്കും, അതുപോലെ തന്നെ ബ്രെയിനും ആയിരിക്കും. അപ്പം മെൻ്റൽ റൊട്ടാഡേഷനും മെൻ്റൽ പ്രോബ്ലംസും ആയിരിക്കും ഏറ്റവും മേജറായിട്ട് വരിക. പിന്നെ ഉള്ളത് ഒരു ഗില്ലൻബാരി സിൻഡ്രോം എന്ന് പറയും, അത് അഡൾട്ടിൽ വരുന്നതാണ്. അത് ഈ അസുഖം വന്ന് മാറിക്കഴിഞ്ഞിട്ട് നെർവിന് ഒരു തളർച്ച, നെർവിന് കവറിങ് ഉണ്ട്, ഒരു അതിന് ആ ഒരു ഇൻസുലേഷൻ കൊടുക്കുന്ന സെൽസ് ഉണ്ട്. ആ സെൽസിനെ ഈ സെൽ ഇത് വൈറസ് ബാധിക്കുന്നതുകൊണ്ട് വരുന്ന ഇതാണ്. പക്ഷെ അത് അത്ര ഒരു മേജർ പ്രോബ്ലം ആയിട്ടില്ല. പിന്നെ ഇന്ന് അതിനാണെങ്കിലും നമുക്ക് വെന്റിലേറ്ററും ഫെസിലിറ്റിയും ഒക്കെ ഉള്ളപ്പോൾ അത് തിരിക്കാൻ പറ്റും. അഡൾട്ടിന് വരുന്ന അതിൻ്റെ സൈഡ് ഇഫക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞത്. ഓട്ടോ ഇമ്മ്യൂൺ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ നെർവ് സെൽസിൻ്റെ കവറിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് അത്ര വലിയ പ്രോബ്ലം ആയിട്ടില്ല. ബേസിക്കലി ഒരു 2015-16 ഇത് ഏറ്റവും കൂടുതൽ ബ്രസീലിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ആയിട്ട് വന്നത്. ബ്രസീലിലാണ് അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അത് ഒരു ഒരാറ് മാസം കൊണ്ട് ആക്ച്വലി ഏകദേശം ഒരു 1.5 മില്യൺ പീപ്പിൾ ഇൻ ബ്രസീൽ അഫക്റ്റഡ് ആയിരുന്നു എന്നാണ്. പക്ഷെ സിംറ്റംസ് വന്നില്ല, പക്ഷെ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിലേക്ക് അത് വന്ന് ഏകദേശം 3500 മൈക്രോകെഫാലി ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിക്ക വൈറസ് ഇപ്പം അത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നമുക്കിപ്പം 14 പേർക്ക് പോസിറ്റീവ് ആയിരുന്നതാണ് കണ്ടത്. അപ്പം ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് വരുന്നതാണ് ഏറ്റവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെക്ഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ പലരും അറിയുന്നുണ്ടാവില്ല അവർക്ക് ഈ അസുഖം വന്നു എന്ന് തന്നെ. അപ്പോൾ അവർ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അതുപോലെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അപ്പം അവർക്കറിയാതെ തന്നെ അവരിൽ രണ്ടുപേരിലും ഹസ്ബൻഡിനുണ്ടെങ്കിൽ അത് വൈഫിലേക്കും വരാം, വൈഫിലുണ്ടെങ്കിൽ ഹസ്ബൻഡിലേക്ക് പോവാം. അത് ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അത് കുഞ്ഞിലേക്ക് വരാം. അപ്പോൾ അത് കുഞ്ഞിന് ഈ മേജർ പ്രോബ്ലം വരുന്നതാണ് മൈക്രോകെഫാലി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ചില റിപ്പോർട്ട്സ് ഉണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ല, പക്ഷെ പ്രായ വളർച്ച അഡൾട്ട് ഇതിലേക്ക് വരുമ്പോഴേക്കും ഇൻ്റലക്ച്വൽ പ്രോബ്ലംസും അങ്ങനെ പല പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പം ഇപ്പം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഒന്ന് കൊതുകിനെ തടയുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും കൊതുകുകൂടി കൊള്ളാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻറ്റ് ലേഡീസിനെ, അതുപോലെ പ്രഗ്നൻ്റ് ആകാൻ പ്ലാൻ ചെയ്യുന്നവരെ. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളത് കാരണം പണ്ട് നേരത്തെ എന്നാൽ അമേരിക്കയിലൊക്കെ ആ പ്രോബ്ലം വന്നപ്പം ആ ഭാഗത്തേക്ക് പോകുന്ന അന്ന് എനിക്ക് തോന്നുന്നത് ബ്രസീലിൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയമാണ്. ഒളിമ്പിക്സിനൊക്കെ പോയിട്ടുള്ള ഒരു 6 മാസത്തേക്ക് പ്രഗ്നൻസി ഒഴിവാക്കണം എന്നുള്ള ഒരു ഡയറക്ഷൻ വരെ കൊടുത്തിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്ക വൈറസിൻ്റെ അല്ലെങ്കിൽ ഈ പ്രഗ്നൻറ്റ് ലേഡിക്കും കൊച്ചിനും അല്ലാതെ അല്ലാത്തവർക്കും വന്നു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ അത് അറിയാതെ പോവും. അത് പിന്നെ അത് അങ്ങനെ ഈ പിന്നീട് പിന്നെയും അത് ഡെവലപ്പ് ചെയ്യുമോ ആളില്? വൈറസ് ആക്ച്വലി ഈ വൈറസിൻ്റെ വൈറസുകളുടെ പലതിൻ്റെയും ഒരു മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് ഡോർമെൻ്റ് ആയിട്ട് കിടക്കും. അത് ഡോർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലാതെ അത് നമ്മളുടെ സെല്ലുകളിൽ കിടക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്യൂണോളജിക്കൽ പ്രോബ്ലം വരുമ്പോഴാണ് ഇത് ആക്ടിവേറ്റഡ് ആകുന്നത്. ഇതിപ്പം ഈ സിക്ക വൈറസ് ആണെങ്കിലും മറ്റുള്ള സാധാരണ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് വലിയ പ്രോബ്ലം വരുന്നില്ല, കുട്ടികൾക്കേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇമ്മ്യൂണോളജിക്കലി കോംപ്രമൈസ്ഡ് ആൾക്കാർ ലൈക്ക് സ്റ്റീറോയിഡ്
ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് സ്റ്റീറോയിഡ് മെഡിസിൻസ് എടുക്കുന്നവർ, അതുപോലെ ക്യാൻസർ വന്നിട്ട് ഇമ്മ്യൂണോ തെറാപ്പി എടുക്കുന്നവർ, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഇമ്മ്യൂണോ തെറാപ്പി എടുക്കുന്നവർ, ഇങ്ങനെയുള്ളവരിൽ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് പ്രോബ്ലംസിലേക്ക് പോകാം. പ്രത്യേകിച്ച് യുവേറ്റിസ്, കണ്ണിന് പ്രോബ്ലം വരാം, കണ്ണിൻ്റെ കാഴ്ച പോകാം, അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസിലേക്ക് പോകാം. റെയറാണ്, ഇത്രയും നാളും ഇത് ഇത്ര വലിയ ഇഷ്യൂസ് വന്നിട്ടില്ലല്ലോ കേരള. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ആദ്യമായിട്ടാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആവശ്യത്തിന് കൊതുകുകളുണ്ട്, അതുകൊണ്ട് നമ്മളെ ഏഡിസ് കൊതുകുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ വൈറസ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി സൂക്ഷിക്കണം. അവനവൻ്റെ വീട്ടിൽ നമ്മളിങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും കൊതുക് കൊതുക് നിവാരണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇപ്പം ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ അൾസറേഷൻ്റെ കാര്യവും ഈ ഇതിൻ്റെ ഇത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അൾസർ വന്നു കഴിഞ്ഞിട്ട് അത് മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും അത് വരാൻ വരുന്ന ഒരു പ്രവണത കാണുന്നത്? സാധാരണ ഇപ്പോൾ ഒരു ആൾക്കൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഒരു മുറിവ് വീണ്ടും ആ പോയിന്റിൽ തന്നെ വരുന്നത് റെയറാണല്ലോ. ബേസിക്കലി പല ഡയബറ്റിക് അൾസേഴ്സും പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാറില്ല. കാരണം അവിടെ ഹീൽ ചെയ്താൽ തന്നെ വീണ്ടും വരാനുള്ള സാധ്യത, കാരണം നമ്മളതിൻ്റെ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യുന്നില്ല. അന്നേരം അപ്പോഴത്തെ മുറിവിന് നമ്മൾ ആ സമയത്തേക്ക് ഇപ്പം ഒന്ന് ഡയബറ്റിക് കൺട്രോളിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇൻസുലിനൊക്കെ എടുത്ത് ഡയബറ്റിക് കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞാലും നമ്മുടെ ബേസിക് ഡയബറ്റിസിൻ്റെ പ്രോബ്ലം ആയിട്ടുള്ള അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഷുഗർ കൂടുതൽ, അതുപോലെ തന്നെ മിക്കവാറും ടൈപ്പ് വൺ ഡയബറ്റീസ് അല്ലാത്ത ടൈപ്പ് ടു ഡയബറ്റീസുകാർക്ക് ഇൻസുലിൻ കൂടുതലായിരിക്കും, പിന്നെ ഓവർ വെയ്റ്റ് ഉണ്ടാവും. ഈ ഘടകങ്ങൾ എല്ലാം അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈവൻ ദ ഓവർ വെയ്റ്റ് ഇറ്റ്സെൽഫ് നമ്മളുടെ സർക്കുലേഷനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ വെയ്റ്റും അതിൻ്റെ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടുതലുള്ളത് വീണ്ടും ഈ ഈ പെരിഫറൽ ന്യൂറോപ്പതി ആണെങ്കിലും പെരിഫറൽ ബ്ലഡ് സർക്കുലേഷന് പ്രൊഡക്ഷൻ ഇതാണെങ്കിലും ഇതെല്ലാം പ്രോഗ്രസീവാണ്. അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ടിൽ നമ്മൾ ബേസിക്കലി എന്താ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിലും ഏതിലാണെങ്കിലും ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ അസോസിയേറ്റഡ് ഡിസീസ്. ജീവിതശൈലി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അത് നമ്മൾ അത് തിരിച്ചു പിടിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ്, ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് മാത്രം വന്നിരിക്കുന്ന ഒരസുഖമാണ് ഡയബറ്റീസ്. അപ്പം അത് നമ്മൾ കുറച്ച് നമ്മളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള ഫാറ്റ് കുറയ്ക്കുകയും ചെയ്താൽ ഇൻസുലിൻ്റെ കുറവല്ല ഡയബറ്റീസ് ടൈപ്പ് ടു ആണെങ്കിൽ ഓർക്കണം, ഇൻസുലിൻ്റെ കുറവല്ല കൂടുതലും കൊണ്ടാണ്. പലരിലും ടൈപ്പ് വൺ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ പോലും പലരിലും ഓവറായിട്ട് ഇൻസുലിൻ എടുത്ത് ഓവറായിട്ട് ഫാറ്റ് കിട്ടി അവർക്ക് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പലരിലും ഇൻസുലിൻ പോലും വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. പിന്നെ ആകെ അവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അസുഖമെല്ലാം വന്നു കഴിയുമ്പം ഭക്ഷണമൊക്കെ കുറഞ്ഞ്, അപ്പോൾ അവർക്ക് വിശപ്പില്ലാതെ ബോഡി തന്നെ ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ വണ്ണം കുറഞ്ഞു കഴിയുമ്പോഴാണ്, വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു എന്തെങ്കിലും ഒരു കൺട്രോൾ കിട്ടുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ കാല് വല്ല മുറിവുണ്ടായി പഴുക്കാനായിട്ട് നമ്മൾ നോക്കിയിരിക്കാതെ പുകച്ചിലോ അല്ലെങ്കിൽ വേദനയോ നീ ഇതൊക്കെ തോന്നി മരവിപ്പോ ഒക്കെ തോന്നി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് കൺട്രോൾ വിട്ടു പോവുകയാണ്, സമയമായി, ഇനിയെങ്കിലും സമയമായി. ഈ ഡയബറ്റീസ് ഒരു സ്വയം നമ്മൾ ഫുഡ് വെച്ച് കൺട്രോൾ ചെയ്ത് ഇത് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ലൈഫ് സ്റ്റൈലും അതായത് ഫുഡും എക്സസൈസും ഒക്കെ കൺട്രോൾ ചെയ്ത് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക, ഡയബറ്റിക് അല്ലാതാകാൻ ശ്രമിക്കുക. അത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. ബേസിക്കലി അത് സാധിക്കുന്നതേ ഉള്ളൂ. അത് ഹൺഡ്രഡ് ഡയബറ്റീസ് നമുക്ക് 100% ക്യൂർ, ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ അത് 100% ക്യൂർ ചെയ്യാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് അതിലേക്ക് ആകാതെ നമ്മൾ സ്വയം തന്നെ കൺട്രോൾ ചെയ്യാനും ഡയബറ്റീസിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക.
നമ്മുടെ ഇപ്പം ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ ടോപ്പിക്ക് ശരിക്കും ഡയബറ്റിക് ഫുഡാണ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ പ്രോഗ്രാം തന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും വിത്തിൻ എ ഡേ. അപ്പോൾ ദാറ്റ് ഈസ് നാളത്തേക്ക് യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ റെക്കോർഡിംഗ് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും മിസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ കട്ടായി പോവുക, ബിക്കോസ് ഈ നെറ്റ്വർക്ക് ബ്രേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മഴയും കാലാവസ്ഥയുടെ ഒക്കെ കാരണം കൊണ്ട്. അങ്ങനെ വല്ലതും ബ്രേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ റെക്കോർഡിംഗ് ആയിട്ടുള്ളത് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതാണ്. ഫുഡ് പോലെ തന്നെ ഈ നഖത്തിൻ്റെയും പ്രോബ്ലംസൊക്കെ ഈ ഡയബറ്റിക് ആയിട്ട് ഉള്ളവർക്ക് വരാറുണ്ടല്ലോ. ഈ ഡയബറ്റിക് നെയിലിൻ്റെ ഇഷ്യൂസും പിന്നെ ചിലപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷനും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ, അത് ശരിക്കും എന്താണ് അതിന് അതിനുള്ള ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് കെയർ എടുക്കേണ്ടത്? അത് വരാതിരിക്കാൻ ഡയബറ്റിക് പേഷ്യൻസിന് ഈ ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നെയിലും നെയിലിന് അടിയിനകത്തേക്ക് ഫംഗസ് കയറി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പുറമേ ഇടുന്നത് കൊണ്ട് പോവില്ല. പിന്നെ ഓൾറെഡി അവർക്ക് ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറവും ഇതുമല്ല ആയതുകൊണ്ട് നമ്മൾ ഓറലെടുക്കുന്ന ആൻറ്റി ഫംഗൽ ഏജൻസും ഒക്കെ അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടും വരും. അതുകൊണ്ട് നമ്മൾ അവിടെ വരെ എത്തിക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമ്മൾ വേണ്ടത്. കാരണം ഇൻഫെക്ഷനിലേക്കും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി പരിധികളുണ്ടാകും. പിന്നെ പരിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഊണ്ട് കെട്ടി വയ്ക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് ഈ ഒരു മെഡിക്കലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സർജിക്കലി ഡിബ്രൈഡ്മെൻ്റ് എന്ന് പറയും, അതായത് ആ രക്തയോട്ടം ഇല്ലെന്നായ കോശം ആ പാ കോശങ്ങളൊക്കെ എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഒരു ഒരു നമുക്ക് ഏറ്റവും ചില ഡയബറ്റിക് ഫുഡ് സർജൻസ് പറയാറുണ്ട്, ഓ അത് ചെയ്യാൻ നല്ല എളുപ്പമാണ്, കാരണം അനസ്തീസിയ ഒന്നും കൊടുക്കണ്ട, എന്തൊക്കെ നമ്മൾ ചെയ്താലും വേദനയില്ലാത്ത കാരണം ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ഡൂയിങ് എന്ന് ഡയബറ്റിക് ഫുഡ് സർജൻസ് പറയാറുണ്ട്. അപ്പം അത് നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് നോക്കി ഇച്ചിരി ഭീകരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും ഇതൊക്കെ ചെയ്താലും നമുക്ക് വേദനയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അനസ്തീസിയയുടെ ആവശ്യം ഉണ്ടാകാറില്ലെന്നാണ് ഡയബറ്റിക് ഫുഡ് സർജൻസ് പറയാറുള്ളത്. അപ്പം ആ നിലയിൽ എത്തിയാൽ പിന്നെ സെൻസേഷൻ ഇല്ലെന്നുള്ള ഒരു ടിഷ്യൂവിനെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അവിടെ വരെ എത്തിക്കാതെ ഇരിക്കുക, നമ്മളുടെ ജീവിതശൈലി നമ്മളുടെ നമ്മൾ നമ്മളുടെ ബോഡിക്ക് വേണ്ട കെയറും കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം വരുന്ന ഒരു സിറ്റുവേഷനാണ് ടൈപ്പ് ടു ഡയബറ്റീസിൽ അവിടെ വരെ എത്തിക്കാൻ എത്തുന്നത്. അപ്പോൾ അത് എത്തിക്കാതെ ഇരിക്കുക, ഇനി മരുന്നുകൊണ്ട് മാത്രം ഈ രക്തക്കോഴികളുടെ ഡാമേജ് ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് വേണ്ട ന്യൂട്രിഷൻ കൊടുക്കാനും പറ്റിയാൽ നമ്മളുടെ ആ രക്തക്കോഴികളുടെ അടവ് മാറ്റാനും ഒരു പരിധിവരെ നെർവ്സിൻ്റെ പോലും തുടക്കത്തിലാണെങ്കിൽ ഡാമേജ് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ ഡയബറ്റിക് പ്രോബ്ലംസ്. ഇപ്പം ഞാൻ കാണുന്നത് ഈ കണ്ണിൻ്റെ റെറ്റിനോപ്പതി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത റെറ്റിനോപ്പതിയുടെ ആണെങ്കിൽ നമ്മൾ പോയി നോക്കാനേ ഉള്ളൂ, എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ റെറ്റിനോപ്പതിയിലാണെങ്കിൽ ഒഫ്താൽമോളജി ചെക്കപ്പ് എല്ലാം മന്തിലും വർഷവും ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ കിഡ്നിയുടെ ആണെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. അതുപോലെ കാലിൻ്റെ കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. മരുന്ന് വെച്ച് റെറ്റിനോപ്പതിയോ കിഡ്നിയുടെ പ്രോബ്ലമോ കാലിൻ്റെ പ്രോബ്ലമോ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേസമയം ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം കറക്റ്റ് ചെയ്യാനും പറ്റും, തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ഇപ്പം ഞാൻ ഒരു പേഷ്യൻ്റ് ഞാൻ ഇന്ന് ഒരു റിപ്പോർട്ട് കാണുമായിരുന്നു. അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് 20 days ആയിട്ടുള്ളൂ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പം 20 days മുമ്പ് അവരുടെ ഇറ്റ് വാസ് 63 ഒളി, അതായത് റീനൽ ഫംഗ്ഷൻ വാസ് ഒളി 63%. ഒരു GFR ആണ് അവർ നോക്കുന്നത്, നമുക്ക് മിനിമം വേണ്ടത് 90 ആണ്. ഈ 20 days കൊണ്ട് അവരുടെ GFR 63 86 കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോയി 40 താഴെ ആയിക്കഴിഞ്ഞാൽ 30 എത്തിക്കഴിയുമ്പോഴാണ്
തേർട്ടിക്കും താഴെ വന്നു കഴിയും, 40 എത്തുമ്പോഴേക്കും പറയും ഡോക്ടർ നെഫ്രോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. 30 താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു മീ നീഡ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് നമ്മുടെ ഇത് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒത്തിരി കാലമുണ്ട്, ഈ 90 താഴേക്ക് പോകുന്ന ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു ഡയബറ്റീസും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസ് 2-3 മുമ്പ് തന്നെ ഇതുപോലെ കുറഞ്ഞു വന്നിട്ട് ഡയബറ്റിക് റീനൽ ഫംഗ്ഷൻ തിരിച്ചു കൊണ്ടുവന്ന് അത് 100 90 ഈവൻ 100 കൊണ്ടുവന്ന് നിർത്താനും പറ്റുന്നുണ്ട് അവരെ ഡയബറ്റിക് സല്ലാതെ. അതായത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടതോ വരാത്ത പേഷ്യൻസും ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദേ ആർ നോട്ട് നോ മോർ ഡയബറ്റിക് പേഷ്യൻസ് ആക്ച്വലി. അപ്പോൾ അത് പോസിബിളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം പേഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ 10 കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ കാലിൻ്റെയൊക്കെ സെൻസേഷൻ, വിരലിനൊക്കെ മോർ സെൻസേഷനായി, ഇനി കുറച്ചും കൂടെ ഉള്ളിൽ നിന്നുള്ളത് പോകാനേ ഉള്ളൂ. പക്ഷെ അതിപ്പോൾ ആ പ്രോഗ്രസ് നമുക്ക് ആ കറക്ഷൻ വരുമ്പോഴുള്ള പ്രോഗ്രസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ പ്രഗാഡാലിൻ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ ഒരു ന്യൂറോളജിക്കൽ മെഡിസിനാണ് ഈ കാലിന് തരിപ്പൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻസേഷൻ കുറഞ്ഞെന്ന് വരുന്നു കഴിഞ്ഞാൽ. പക്ഷെ അതിലൊന്നും കാര്യമായിട്ട് ആക്ഷൻ കാണാറില്ല. ആ പേഷ്യൻസ് തന്നെ പറയാറുണ്ട് അതൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ, ഒരു എനിക്കൊരു വ്യത്യാസവും കണ്ടില്ല എന്ന്. പക്ഷെ ഇങ്ങനെയുള്ള പേഷ്യൻസാണ് ഈ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനോട് കൂടി നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടോട് കൂടിയുള്ള ഡയബറ്റിക് കറക്ഷൻ മെത്തേഡ് കൊടുക്കുമ്പം ആ സെൻസേഷൻ തിരിച്ചു വരുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതും വളരെ ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നും കൂടെ നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് ഇപ്പം എല്ലാവരും ഓർമ്മ ഞാനീ മരുന്നൊക്കെ കഴിച്ചിട്ടും എനിക്ക് ഇതൊന്നും കറക്റ്റാകുന്നില്ല, പക്ഷെ പിന്നെ എങ്ങനെ ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത്, അതാണ് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ദിവസം ഒരു സെക്കൻഡിൽ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിൽ 3.8 മില്യൺ സെൽസ് പുതിയതായി വരിക എന്നാണ് പറയുന്നത്. ദിസ് ഇസ് സയൻറ്റിഫിക് സ്റ്റഡി. അപ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസം 330 മില്യൺ സെൽസ് ആർ റിജിനുവേറ്റഡ്, അതായത് പുതിയ സെല്ലായി വരുന്നു. അപ്പം ഈ പുതിയ സെല്ലുകൾ വരുമ്പം അവർക്ക് ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? ന്യൂട്രിഷൻ ഉണ്ടെങ്കിൽ പുതിയ സെൽസ് എല്ലാം ഹെൽത്തി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ന്യൂട്രിഷൻ കൊടുത്താൽ പുതിയ ഈ 300 ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന 330 മില്യൺ സെൽസ് ഹെൽത്തി ആയിട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയിലെ സെൽസുകളാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് വരുന്നത്. സാധാരണ വൈറ്റ് ബ്ലഡ് സെൽസ് ഇമ്മ്യൂണിറ്റിയായിട്ട് റിലേറ്റഡ് പല സെൽസിന് 3-4 ലൈഫ് ഉള്ളൂ. അതുപോലെ ഏറ്റവും ഫാസ്റ്റ് ഡിസ്പ്രൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വൈറ്റ് ബ്ലഡ് സെൽസ്, രണ്ടാമത്തത് ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്, പിന്നെ ഇൻ്റസ്റ്റൈനൽ ലൈനിങ്, പിന്നെ ഈ ശ്വാസകോശത്തിൻ്റെ ലൈനിങ്. ഈ സെൽസാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം ഈ മെയിനായിട്ടുള്ളവരെല്ലാം 10 മതി അവരെല്ലാം റീപ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പം ഈ 10 കറക്റ്റ് ഫുഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഫുഡ് വേണം, അതിൻ്റെ കൂടെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യാനുള്ള കൂട്ടാനുള്ള എക്സസൈസും ഉണ്ട് സ്പെഷ്യൽ. അതാണ് നമ്മൾ ഈ ക്ലിനിക്കിൽ സപ്പോർട്ടോടുകൂടിയുള്ള ഡയബറ്റിക് റിവേഴ്സലിനും ഒക്കെ കൊടുക്കുന്ന അതാണ്. അതുകൊണ്ടാണ് ഈ ബ്ലഡ് ഇത്ര ഈ 10 കൊണ്ട് എന്തുകൊണ്ട് പുകച്ചിലും എന്തുകൊണ്ട് ഈ സെൻസേഷൻ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. 3-4 കൊണ്ട് നമ്മൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3-4 ആണ്. ഈ 3-4 കൊണ്ട് റെഡ് ബ്ലഡ് സെൽസ് എല്ലാം മാറി പുതിയത് വരും. അപ്പം ഈ 3-4 മതി മിക്കവാറും എല്ലാവരിലും, അത്ര വലിയ പ്രശ്നമില്ലാത്തവർക്ക് 3 കൊണ്ട് തന്നെ ഞാൻ കാണുന്നത് ഈ HbA1c 12 നിൽക്കുന്നവരെ പാറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ HbA1c എന്ന് നോക്കുന്നത് റെഡ് ബ്ലഡ് സെൽസിൽ ഗ്ലൂക്കോസ് കൊണ്ടുണ്ടായിരിക്കുന്ന ഡാമേജിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ 4 ഉള്ളൂ ഇവരുടെ ലൈഫ് സ്പാൻ. അപ്പോൾ 4 കൊണ്ട് ഇതെല്ലാം റിവേഴ്സ് ചെയ്യും.
അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 90 ദിവസം ഈ 3 മുതൽ 4 മാസം കൊണ്ട് 95% ഓഫ് നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 5 trillion cells ആണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ 95% സെല്ലും പുതിയതായി വരും. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഒരു പഴയ ആയുർവേദ ചികിത്സാ മെതഡുണ്ട്, അതിനകത്ത് 3 മാസം 4 മാസം ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കായകൽപ്പ ചികിത്സ. അപ്പം അതിൻ്റെ അന്ന് അതിൽ പറയാറുണ്ടായിരുന്നു 4 മാസം കൊണ്ട് ഒരു പുതിയ ബോഡിയാക്കി എടുക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അന്നത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാമായിരുന്നിരിക്കണം. അപ്പം 3 മാസം കൊണ്ട് നമ്മളുടെ ഓൾമോസ്റ്റ് കറക്റ്റ് ന്യൂട്രിഷൻ കിട്ടുകയാണെങ്കിൽ ഈ നമ്മളുടെ ഒക്കെ ഒരു പുതിയ ബോഡിയിലെ ഒരു മേജർ പാർട്ടും ഹെൽത്തി ആയിട്ട് മാറുകയാണ്. ഹെൽത്തി ഇതുവരെയാണ്. അപ്പം 3-4 മന്ത്സ് മതി നമ്മളുടെ മിക്കവാറും എല്ലാ ഹെൽത്ത് പ്രോബ്ലംസും തന്നെ സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിയുണ്ട്, ഒരു 5% കിടപ്പുണ്ട്, അത് നാച്ചുറലി ഇറ്റ് വിൽ ടേക്ക് ടൈം അപ് ടു ചില സെൽസിന് 1 ഇയർ, ഇപ്പം ലിവർ സെൽസിനാണെങ്കിൽ 1 ഇയർ വേണം, പിന്നെ ബോൺസിന്, അങ്ങനെ ഓരോന്നിനും ഓരോ ടൈം പീരീഡ് ഉണ്ട്. 7 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഹോൾ ബോഡിയിലെ ഹോൾ സെൽസ് മാറി വരും, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് മാറി പുതിയത് വരുമെന്നാണ്. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ. നമുക്കൊരു അസുഖം ഉണ്ടെന്നെങ്കിൽ നമ്മളത് എന്നും അതും കൊണ്ട് നടക്കണമെന്ന് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ക്രോണിക് അസുഖങ്ങൾ നിലനിൽക്കുന്ന എല്ലാം ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡാണ്. അപ്പം ഡെഫിനറ്റ്ലി നമുക്കൊരു റീഗെയിൻ ചെയ്യാനും പുതിയ ഇതാക്കിയെടുക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് നമുക്ക് നേച്ചർ തന്നിരിക്കുന്നത്. അപ്പം ആ നേച്ചർ തന്നിരിക്കുന്ന ആ ബെനിഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ മനസ്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം ഡോക്ടർ ഇപ്പം ഈ ആയുർവേദത്തിൻ്റെ ഒരു ആസ്പെക്ട് പറഞ്ഞു, എങ്ങനെയാണ് ആയുർവേദവും ഇതേപോലെ ഒരു കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഡോക്ടർ പി കെ വാര്യർ, ദറ്റ് ഇസ് കോട്ടക്കൽ വൈദ്യുതശാലയ മാനേജിങ് ട്രസ്റ്റി, അദ്ദേഹം ഇന്നും മരിച്ചു. അപ്പം 100-ാം വയസ്സിൽ ഡോക്ടേഴ്സൊക്കെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും ഒക്കെ സഹായിച്ചേക്കുന്നത്. ഇപ്പം ഇനിയിപ്പം നമുക്ക് ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ ഫുട്ടിൻ്റെ ഈ അൾസറിനെ പറ്റി പറഞ്ഞു, ടോയിനെ പറ്റി പറഞ്ഞു, സർക്കുലേഷനെ പറ്റി പറഞ്ഞു, നെർവ്സിൻ്റെ വീക്ക്നെസ് ഡയബറ്റീസ് കാരണം ഉള്ളതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഈ ശരിക്കും ഈ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ സ്കിന്ന് ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. ആ സ്കിന്നിൻ്റെ ലുക്കിന് തന്നെ ഡിഫറൻസ് ഉണ്ടാവും പലപ്പോഴും. പലരുടെയും ഇങ്ങനെ കാലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വ്യത്യാസം ഉണ്ടാവും സ്കിന്നിന് തന്നെ, അത് എന്തുകൊണ്ടാണ്? കാലിലേക്ക് സ്കിന്ന് വേണ്ടത് രക്തം വേണം, അതുപോലെ തന്നെ ആ രക്തയോട്ടത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നെർവ്സ് വേണം. പിന്നെ സ്കിന്നിലാണ് ഏറ്റവും നെർവ് എൻഡിങ്സ് ഉള്ള സ്ഥലമാണ്, അവിടെ നമ്മൾ ഏറ്റവും സെൻസേഷൻ്റെ ഏറ്റവും കൂടുതൽ ഇതുള്ള സ്ഥലം കൂടെയാണല്ലോ നെർവ്. അപ്പം ഇതിനെല്ലാം ഡയബറ്റീസ് അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ സ്കിൻ തിന്നായി പോകും, പിന്നെ കാണുമ്പോൾ ഈ ഡ്രൈ ആയിട്ട് പിന്നെ ഒരു ഒരു അൺഹെൽത്തി ലുക്കായിരിക്കും ഡയബറ്റീസ് മിക്കവരുടെയും സ്കിന്നിന്. പിന്നെ പലർക്കും കൂടിയിട്ടുള്ളവർക്ക് സ്കിന്നിന് ഡിസ്കളറേഷൻ തന്നെ ഡാർക്ക്നെസ്, ഒരു ഡാർക്ക് സ്കിന്നിലേക്ക്. ഡയബറ്റിക് പേഷ്യൻസ് പലരും നമുക്ക് ഫേസും ഒക്കെ ഡാർക്ക്നെസ് വരുന്ന കാണാം. ഇത് വേറൊരു മെക്കാനിസത്തിൽ കൂടെയാണ്, ഡാമേജ് കൊണ്ട് ഒരു സ്കിൻ ഡാർക്കാകും, തിന്നാകും, ഈവൻ ഹെയർ പോയി ഉണ്ടാകുകയല്ല, ഹെയർ പോകുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയബറ്റിക് പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത് യുവർ സ്കിൻ ഹെൽത്ത്, അതുപോലെ നെർവ്സ്, അവിടുത്തെ നെർവ്സിലേക്കുള്ള സർക്കുലേഷൻ പോകുന്നു, നെർവ്സിന് ഡാമേജ് വരുന്നു, ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റിയെന്നിരിക്കും.
അധികം ഒത്തിരി ഇപ്പം നമ്മളിപ്പം ഒരു സിവിയർ അൾസറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് അതിന് മുമ്പത്തെ ഒരു സ്റ്റേജിൽ തന്നെ മാറ്റാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതൊക്കെ മാറ്റാൻ പോസിബിൾ ആണെന്നുള്ളത് അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക്. അതേസമയത്ത് ഒത്തിരി ഇൻഫെക്ഷനൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആംബുട്ടേഷനിലേക്കൊക്കെ പോകേണ്ടി വരും. ആ സമയത്ത് നമ്മളിതിലൊന്നും ശ്രദ്ധിക്കാനും പറ്റിയല്ല. ഒരു റിലേറ്റഡ് ചോദ്യം ഉണ്ടായിരുന്നു, നന്ദകുമാറിൻ്റെയാണ്. കാലിൽ കറുപ്പ് മാർക്സുകൾ വരുന്നു, 3 കൊല്ലമായി തുടങ്ങിയിട്ട്. ഡയബറ്റോളജിസ്റ്റ് പറഞ്ഞു സ്കിൻ ഡോക്ടറെ കാണുവാൻ. ഈ സമയം ആയതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ ആണല്ലോ, ബട്ട് ഈ കൊറോണ ആയതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇപ്പം സംസാരിച്ചത്. പക്ഷേ ഈ ബ്ലാക്ക് ബ്ലാക്ക് ഇത് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു മരുന്നും കൊണ്ടും, ഇംഗ്ലീഷ് മെഡിസിൻ ഒരു മരുന്നും കൊണ്ടും നമുക്ക് ബ്ലാക്ക് മാർക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഒരു മരുന്നും ഇല്ല സർക്കുലേഷൻ കൂട്ടാനും നെർവ്സിൻ്റെ ഇത് കൂട്ടാനായിട്ട്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കണം. ഡെഫിനറ്റ്ലി ഡയബറ്റീസ് മാറ്റിയാൽ ഒരു പരിധി വരെ ഗ്രാജുവലി പെട്ടെന്ന് ഡാർക്ക്നെസ് മാറുകയല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയും വാസ്കുലാർപ്പതിയും വന്നിട്ടുണ്ട്. അതായത് ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുള്ളത് ഒരു സപ്പോർട്ടോടുകൂടി ഒരു ഡയബറ്റീസ് തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇൻസുലിനും മറ്റു മെഡിസിൻസ് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല, അതൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ചിലരിൽ അത് ടൈപ്പ് 1 പലരിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ കുറച്ച് നാൾ ഡയബറ്റീസ് ആയിക്കഴിഞ്ഞ് വെയിറ്റ് കുറഞ്ഞു പോയ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ഡയബറ്റിക്ക് ആ ഹൈപ്പർ ഇൻസുലിനീമിയ സ്റ്റേജ് മാറി ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം ആ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ ഡിപ്പെൻഡൻസിലേക്ക് പോകും. അതിന് മുമ്പ് തന്നെ ഇൻസുലിൻ കുറച്ചെങ്കിലും ഉള്ള, അതായത് പാൻക്രിയാസിന് കുറച്ചെങ്കിലും ഒരു ഫങ്ഷൻ ഉള്ള സമയത്താണെങ്കിൽ അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മരുന്നും ഇല്ലാതെ ഷുഗർ കൺട്രോളാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പം നന്ദകുമാർ സീരിയസ്ലി ഈ ഡയബറ്റീസിനെ മാറാനായിട്ട് നോക്കുക. സ്റ്റേജിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അത് മാറ്റാൻ പറ്റും. അത് വേറൊരു കാര്യം കൊണ്ടും ഈ ഡയബറ്റീസ് സംബന്ധമായിട്ടുള്ളത് മറ്റെന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ കേസിൽ ഇപ്പം ഈ ഡയബറ്റിക് ഫുഡിൻ്റെ കാര്യത്തിൽ മുറിവിൻ്റെ കാര്യവും അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി നന്ദകുമാറിന് അത് ക്ലിയർ ആയിട്ടുണ്ടാകും. അത് അതിൻ്റെ കാരണം മിക്കവാറും ഡയബറ്റീസിൽ തന്നെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഡയബറ്റീസ് കൺട്രോൾ ആയിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ അഫ്കോഴ്സ് ഈ ടൈം ആയതുകൊണ്ട് സ്കിൻ ഡോക്ടറിനെ കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അത് 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 കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് സ്കിൻ ഡോക്ടറിനെ കാണുന്നത് അല്ലേ ഇതിൽ? ബിക്കോസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡാർക്ക്നെസ്സും കുറച്ച് നാളായിട്ടുള്ളെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ആണ്, ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പം സ്കിൻ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അപ്പോൾ ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും, അതിനൊക്കെയാണ് ആൻറ്റി ഫംഗൽ തരുന്നത്. പക്ഷെ അത് സാധാരണ ഫിസിഷ്യൻ തന്നെ ചെയ്യും, അതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങൾക്കും അല്ല കാണാൻ പറ്റുന്നത് നല്ലതാ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അവർക്കും എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് ഇപ്പം ഡാർക്ക്നെസ് മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഇതിൽ ഒരു കാര്യമുള്ളത് ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അതും അത് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു മേജർ റീസൺ ആണ് ഡയബറ്റീസ്. അല്ലാത്ത ചില ഫാമിലിയിലായിട്ടുള്ള ഫുഡ് ഡ്രോപ്പും ഒക്കെ വരാം, പക്ഷെ ഇതും ഡയബറ്റീസുമായിട്ടും അതിനും അതിനും ജീവിതശൈലിയുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. നമ്മൾ കാല് നടക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കാല് ഇങ്ങനെ പാദം പൊക്കണം. അപ്പോൾ അവരുടെ ആ പാദം പൊക്കാനുള്ള പാദത്തിലേക്കുള്ള നെർവ്സിന് ഡാമേജ് വന്നിരിക്കുകയാണ്.
അത് സെൻസറി നെർവ് മാത്രമല്ല, അതിൻ്റെ അതിന് മോട്ടോർ നെർവ്. മോട്ടോർ എന്ന് പറയുമ്പോൾ നമ്മൾ മസിലിലേക്കുള്ള സർക്കുലേഷനിലും മസിലിലേക്ക് ഉള്ള സപ്ലൈ നെർവിനും കൂടെ ഡാമേജ് വന്നിരിക്കുകയാണ്. നമ്മൾ സെൻസേഷൻ്റെ കാര്യമാണ് എപ്പോഴും ഡയബറ്റീസുകാരുടെ പറയുന്നത്. അതുപോലെ മോട്ടോർ നെർവ്സിന് ഡാമേജ് വന്നു കഴിയുന്നതാണ് ഈ ഫുട് ഡ്രോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുട് ഡ്രോപ്പ് ഉള്ള മിക്കവരിലും സെൻസേഷനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഈ പ്രോബ്ലം വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലെവിടെയെങ്കിലും തട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം കാല് തട്ടാനുള്ള പോസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇങ്ങനെ പൊക്കി വെക്കാവുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് കെയറൊക്കെ എടുക്കുക. ഈ ഈ പടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. കാരണം ഈ പൊക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വീഴാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പടികളും അങ്ങനെ കയറ്റമിറക്കങ്ങളും ഒഴിവാക്കുക. പിന്നെ കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ കാല് കൂടുതൽ അവർ യൂഷ്വലി അവർ പൊക്കി സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കും. പക്ഷെ പ്രായമായി വീക്കും ആയിട്ടിരിക്കുമ്പം പ്രത്യേകിച്ച് ബാത്റൂമിലും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ പ്രോബ്ലംസ് കൊണ്ടാണ് പലരും വീഴാനിടയാകുന്നതും. വീഴുമ്പം ബോണ് പ്രത്യേകിച്ച് പ്രായമായവരിൽ ഹിപ്പ് ബോണാണ് ബ്രേക്ക് ചെയ്യുന്നത്. അത് ഡയബറ്റീസ് ഉള്ളവർക്കും ഈ ഓസ്റ്റിയോപോറോസിസും അതൊക്കെയുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പം ബോണൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകുന്നതും ഇതൊക്കെ വരുന്നത്. അപ്പം അതൊഴിവാക്കാനായിട്ടും വീണ്ടും നമ്മുടെ ഡയബറ്റിക് കൺട്രോളും ടൈപ്പ് ടു ഡയബറ്റീസാണ് റിവേഴ്സ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ചില ഡയബറ്റിക് പേഷ്യൻസിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച ഈ കാലിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു ഇതർ അതിൻ്റെ നമുക്ക് അറിയാമല്ലോ കാലിൻ്റെ ഈ ഫീറ്റിൻ്റെ ഒരു ഷേപ്പ്, ആ ഷേപ്പ് മാറിക്കിടക്കും, അല്ലെങ്കിൽ അത് ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഉരുണ്ടിരിക്കും അല്ലെങ്കിൽ വളഞ്ഞിരിക്കും. അത് ശരിക്കും എന്തുകൊണ്ടാണ്? ബേസിക്കലി അത് നമ്മുടെ നമ്മളുടെ ഒരു 28 ബോൺസ് എന്തോ ആണ് ഈ കാലിൻ്റെ പാദത്തിലുള്ളത്. അപ്പം ഈ ഡയബറ്റീസ് കൊണ്ടുള്ള ഡാമേജ് കാരണം അതിൻ്റെ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ്സും ജോയിൻസും ഉണ്ടല്ലോ, ജോയിൻസിൽ വന്ന് ഫേഷ്യയിൽ വന്ന് ഡാമേജ് വന്നിട്ട് വരുന്ന പ്രോബ്ലംസാണത്. ഫേഷ്യറ്റിസും അതുപോലെ തന്നെ അത് കൂടി വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇൻഫെക്ഷനും പോകാം. ഈ ഡയബറ്റീസ് ഒരു ചാർക്കോട്ട് ഫുട്ടെന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിലെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പുറമേ നോക്കിയാൽ അതിൽ ഒരു ചെറിയ നീരൊക്കെ മാത്രമേ കാണുള്ളൂ, അതിന് വേദന ഉണ്ടാവില്ല. പക്ഷെ അവിടുത്തെ കംപ്ലീറ്റ് ആ ജോയിൻസ് എല്ലാം ഡാമേജ്ഡ് ആയി അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ഫോർമേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ ആർച്ചും അത് നമുക്ക് വെയിറ്റ് ബെയറിങ് പറ്റുന്നത്. നമ്മുടെ കാലിന് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഫുൾ വെയിറ്റ് ബെയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ റീസൺ അതിനൊരു പ്രത്യേക രീതിയിൽ കാലിലെ ഈ ഏകദേശം 28 ബോൺസ് ഉണ്ട് അവിടെ, അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ആ അതിനെല്ലാം കണക്റ്റ് ചെയ്യുന്ന ഫേഷ്യയ്ക്ക് വരുന്ന ഡാമേജ് ഡയബറ്റീസ് ഉണ്ടാക്കിയ ഡാമേജ് കാരണമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഇതെല്ലാം ഒരുതരം ഡിസോർഡറായി വെറുതെ വെറും ബോണുകളായി മാറുകയാണ്. അപ്പോൾ അതൊന്ന് നമ്മുടെ പി എസ് സി ചെയ്യുകയും ചെയ്യാം. ഈ അതിൻ്റെ ഒരു പ്രഷർ എഫക്റ്റ് കൊണ്ട് അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം തെറ്റി പ്രഷർ എഫക്റ്റ് കൊണ്ട് തന്നെ കാലില് ഊണ്ടും ഇതും വരാം. അപ്പോൾ അതൊരു ഒരു സീരിയസ് കണ്ടീഷനാണ്. അതിന് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കാസ്റ്റും അതൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ കാസ്റ്റ് പലപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റായി പോകും. കാരണം വേദനയില്ല, പേഷ്യൻസിന് വേദനയില്ല, ചിലപ്പോൾ അത് ഇൻഫെക്ഷനിലേക്ക് പോകും. അതൊരു സീരിയസ് പ്രോബ്ലം ആണത്. അപ്പോൾ അങ്ങനെ വന്നിട്ടത് തിരിച്ചു വന്ന് അലൈൻമെൻറ്റൊക്കെ ശരിയായി ഹീൽ ചെയ്താലും അത് ഒരിക്കലും നോർമൽ ആവില്ല. അതാണ് യുവർ ടോക്കിംഗ് അബൌട്ട് നോർമൽ ഷേപ്പൊക്കെ ഷേപ്പൊക്കെ മാറി. വെയിറ്റ് കുറച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ വെയിറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. വെയിറ്റ് ആ ചാക്കോട്ടിലേക്കൊക്കെ എന്തു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണമെന്നുള്ളതാണ്. പിന്നെ കാസ്റ്റിൽ മാത്രം നടക്കാൻ പാടുള്ളൂ, ഒരുതരം സ്പെഷ്യൽ കാസ്റ്റ് പോലെ ഇതിൽ ചെയ്യും. അല്ലെങ്കിൽ അത് മൊത്തം ഡാമേജ്ഡ് ആയി പോകും. കാരണം ടിൽ ഹീലിംഗ് വരുന്നോടം വരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നടക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ആ കാലിന് താങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് കാലിന് വെയിറ്റ് ബെയർ ചെയ്യാനും ഒന്നും പറ്റില്ല. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ അനു ബിഞ്ചു ഹാസ് ആസ്ക്ഡ്, ദാറ്റ് ഈസ് ഇപ്പം ഈ ഓൺലൈൻ ലേണിംഗിൻ്റെ ഒക്കെ ടൈമാണല്ലോ, അപ്പം എന്ത് സോഴ്സ് ഓഫ് ഫുഡാണ്
ഇങ്ങനത്തെ ഈ കണ്ണിന്റെ സ്ട്രെയിനും അങ്ങനത്തെ സ്റ്റഡീസിനെ പറ്റിയുള്ള കാര്യമാണ്. അപ്പൊ ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ് വിത്ത് എന്ത് ഫുഡ് ആണ് അതിന് ബെസ്റ്റ് ഫോർ ദാറ്റ് എന്നാണ് ചോദിക്കുക. ബേസിക്കലി 57 ന്യൂട്രിയൻസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ മോഡേൺ സയൻസസ് അനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഈസ് ഓക്സിജൻ, സെക്കൻഡ് ഈസ് വാട്ടർ. അപ്പം അതിൽ ഈ ഓക്സിജൻ കിട്ടാതെ വരുന്നതാണ് പല ഓക്സിജൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും പ്ലെൻറ്റി ആയിട്ടുള്ളതും, പക്ഷെ അതിൻ്റെ ഒരു കുറവാണ് പല എല്ലാ പ്രോബ്ലംസിൻ്റെയും തുടക്കം വരുന്നത്. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ റെറ്റിനയിലേക്കുള്ള സർക്കുലേഷൻ കുറഞ്ഞ്, ഓക്സിജൻ ഓക്സിജൻ്റെ ഒപ്പം തന്നെ മറ്റു ന്യൂട്രീഷനും. അപ്പം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്സിജൻ നമ്മളുടെ നമുക്ക് മനുഷ്യ ശരീരത്തിന് മനുഷ്യൻ ഏത് ജീവിക്കാണെങ്കിലും വേണ്ടത് ന്യൂട്രീഷനെ ബേസ് ചെയ്താണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്. എന്ത് നമ്മൾ കഴിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത് ന്യൂട്രീഷൻ പ്ലസ് സ്റ്റിമുലേഷൻ. സ്റ്റിമുലേഷൻ നമ്മൾ സർക്കുലേഷൻ, നമ്മൾ ഏത് കോശങ്ങളും ആക്ടിവേറ്റഡ് ആകുമ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതാണ് നമ്മുടെ ഒരു നേച്ചർ, നമ്മൾ അങ്ങനെയാണ് നേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ടോക്സിനാണ്. ന്യൂട്രീഷൻ അതായത് പോഷകങ്ങൾ പ്ലസ് വ്യായാമം മൈനസ് ടോക്സിൻ എന്നാണ് നമ്മുടെ ഒരു കണക്ക് വരുന്നത്. സിംപിളി ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ നമ്മുടെ ഹെൽത്തിനെ ഇട്ടാൽ അതാണ് വരുന്നത്. അപ്പം ന്യൂട്രീഷൻ ഈ 57 ന്യൂട്രിയൻസും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലോകത്ത് ഒരു സാധനത്തിനകത്തുനിന്ന് നമുക്ക് എല്ലാം കിട്ടിയല്ല. അത് യു ഹാവ് ടു ലേൺ. അതിനാണ് നമ്മൾ പലതരം, എപ്പോഴും നമ്മൾ പറയുന്ന പലതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് പലതരം സാധനങ്ങൾ നമ്മൾ ഫുഡിനകത്ത് അത് ഇതിൽ നിന്ന് കിട്ടും അല്ല മറ്റേതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചാണ്. നമ്മൾ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പം മീറ്റോ ഫിഷോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവും, കുറേ ഐറ്റംസ് ഉണ്ടാവും. പക്ഷേ അതുകൂടാതെ പറ്റു പലതും ആവശ്യമുണ്ട്. ഫോർ നോൺ വെജ് മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിലനിൽക്കുന്നത് നമ്മളുടെ ഇത് മാത്രമല്ല, നമ്മളുടെ ബാക്ടീരിയാസും വയറിനുള്ളിലെ ബാക്ടീരിയസൊക്കെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈവൻ ഇമ്മ്യൂണിറ്റിയെ പോലും. അപ്പം നമ്മളുടെ വയറ്റിൽ ജീവിക്കുന്ന ബാക്ടീരിയാസിന് വേണ്ട ഫുഡും കൊടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടത് ഡയറ്ററി ഫൈബറാണ്. അപ്പം ആനിമൽ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ളതിനകത്ത് ഡയറ്ററി ഫൈബർ ഇല്ല, ഉള്ളി ഓൺ പ്ലാന്റ് ഫുഡ്. അപ്പം ഈ ഘടകങ്ങളെല്ലാം കണക്കെടുത്തുകൊണ്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡിൽ വന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റിഫൈൻഡ് ഫുഡ് വരുമ്പോഴേക്കും അതിനകത്ത് വേണ്ട മിനറൽസ്, വൈറ്റമിൻസ്, ഫൈബർ അങ്ങനത്തെ എല്ലാം കുറഞ്ഞു പോകും. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും നാച്ചുറലായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആണെങ്കിൽ തന്നെ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ വൈറ്റമിൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഉള്ള ഇത് എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ലീഫി വെജിറ്റബിൾസാണ്. ഇപ്പം ലീഫി വെജിറ്റബിൾസ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കൊടുക്കാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നോക്കിയാൽ അവർ കഴിക്കില്ല. അപ്പം അതാണ് ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ എല്ലാ ഒരു ന്യൂട്രിയൻസും കറക്റ്റാവുകയും ഈ നമുക്ക് ഓരോ ന്യൂട്രിയൻറ്റിനും വാട്ടറിനും ഓക്സിജനും നമുക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെല്ലാം ആർഡി റെക്കമെൻഡ് ഡയറ്ററി എലമെൻറ്റ്സ് എന്ന് പറയും. അത് WHO ആയിട്ടും ഇന്ത്യയുടേതായിട്ടും അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ വേരിയേഷൻ വരും, അതൊക്കെ ഓരോ ഇയറിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ റെക്കമെൻഡ് ഡയറ്ററി എലമെൻറ്റ്സ് അനുസരിച്ച് ഈ 57 ന്യൂട്രിയൻസ് അതിൽ മറ്റേത് രണ്ടും വിട്ട് കഴിഞ്ഞാൽ 55 ന്യൂട്രിയൻസും കൊടുക്കുക എന്ന് നമുക്ക് ബോഡിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ആ ചലഞ്ചാണ് ആക്ച്വലി ഞാനാണെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിച്ചതും. അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ബേസ്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഈ 55 ന്യൂട്രിയൻസും ഇപ്പം നമ്മൾ സ്വയം കണ്ടുപിടിച്ച് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുണ്ട് പാലിയോലിത്തിക് ഡയറ്റ് അങ്ങനെ പല ഡയറ്റുകളും വെച്ച് ഇത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ ഡാഷ്ഡ് ഇപ്പം ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഡാഷ് ഡയറ്റ് ഉണ്ട്, ഡയബറ്റീസുകാർക്ക് വേണ്ടിയിട്ട് ഡയബറ്റിക് ഡയറ്റ് ഉണ്ട്, ഹാർട്ട് ഡിസീസിന് ഹാർട്ട് ഡിസീസ് ഡയറ്റ്. പക്ഷെ ഫൈനലി വരുമ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് പോസിബിൾ ആക്കി ഇപ്പം നമുക്ക് എല്ലാം നമ്മൾ എന്ത് സാധനം എടുത്താലും അതിനകത്ത് കാലറി വാല്യൂ കൂടുതലായിരിക്കും. ഇന്നത്തെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കാലറി കുറച്ചും മതി, അതായത് ഊർജത്തിൻ്റെ അളവ് കുറവും മതി,
പക്ഷേ ന്യൂട്രിഷൻ എല്ലാം കിട്ടുകയും ചെയ്യണം. അപ്പം ദറ്റ് ഈസ് ദ മേജർ ചലഞ്ച്. അതായത് നമുക്ക് 2000 calorie ഫുഡിൽ നമുക്ക് ഈ ന്യൂട്രിഷനൊക്കെ ഉണ്ടാക്കാൻ ഒരു ന്യൂട്രിഷനിസ്റ്റിന് കറക്റ്റായിട്ടൊക്കെ നോക്കി ഏകദേശമൊക്കെ ഒത്തൊപ്പിച്ച് തരാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ എന്നാലും അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പം അത് ഇപ്പം ഇപ്പോഴും ഒരാൾക്ക് സാധാരണ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 1000 calorie ഫുഡിൻ്റെ ആവശ്യമുള്ളൂ. അത് തന്നെ ഒരു ഓവർ വെയിറ്റ് ആണെങ്കിൽ ഓവർ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അതൊരു 650 calorie കുറയ്ക്കാമെന്നാണ്. എങ്കിലേ ഓവർ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ചാലഞ്ചാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ നോക്കി നമ്മൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 650 calorie ഒരു ദിവസത്തെ ഫുഡ് എത്തിക്കാൻ നോക്കി. അതേസമയത്ത് അതിനകത്ത് ഫുൾ ന്യൂട്രീഷൻ ഉണ്ട് തന്നെ. അതിനും എബോവ് ആയിട്ട് നമ്മൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒമേഗ 3 ഉം 6 ഉം ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഒമേഗ 3 ആണ് ഹീലിങ്ങിന് വേണ്ടത്. അപ്പം നമ്മൾ ഇപ്പം ഈ നമ്മളെല്ലാവർക്കും ഹാർട്ടിനൊക്കെ രോഗമുള്ളവർക്ക് അറിയാം ഒമേഗ 3 കഴിക്കണം, അതിന് വേണ്ടിയിട്ട് ഫിഷ് കഴിക്കാച്ചാൽ നല്ലതാണെന്നൊക്കെ. പക്ഷെ നമ്മൾ ഫിഷിൽ നിന്നൊക്കെ വളരെ 1 mg കണക്കിനെ ഒമേഗ 3 കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ സ്പെഷ്യലി ഡിസൈൻ ഫുഡിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഫുഡിൽ ഏകദേശം 8 to 12 grams ഒമേഗ 3 ആണ്. അതേസമയത്ത് നമുക്ക് 1 gram ഫിഷ് ഓയിൽ കഴിച്ച 200 mg ആണ് കിട്ടുന്നത്. സോ അപ്പം ഇമാജിൻ എത്ര ഹയർ എമൗണ്ട് ആണ് ആ ഹീലിംഗ് പവർ എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് അത് ഈ ഒമേഗ 3 മാത്രം കിട്ടിയിട്ടും കാര്യമില്ല, കാരണം അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ ബാക്കിയുള്ള ഓക്സിജനും വാട്ടറും ഉൾപ്പെടെയുള്ള 57 items കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഹീലിംഗ് കറക്റ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡയബറ്റിക് ഫുഡിൻ്റെ ഡാമേജ് വന്ന കാലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടുപോയി അവിടുത്തെ ബ്ലഡ് വെസൽസിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രിഷൻ കൊടുക്കണം, അതിനൊപ്പം തന്നെ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ചെയ്യണം. ഈ കാര്യങ്ങളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ നമ്മുടെ എല്ലാ ബോഡിയിലെ എല്ലാ പാർട്ടിലേക്കുമുള്ള എക്സസൈസ് എല്ലാ കോശങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ എക്സസൈസ് പാറ്റേൺ ആണ് ഓക്സിഫ്ലെക്സ് എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഓക്സിഫ്ലെക്സ് എന്നുള്ളത് പഠിപ്പിച്ച് എല്ലാ കോശങ്ങളിലേക്കും വേണ്ട സർക്കുലേഷൻ ഉണ്ടാക്കി ആ സമയത്ത് തന്നെ ന്യൂട്രിഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അതിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് മാത്രമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അനു ചോദിച്ചതുപോലെ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ ഈ ന്യൂട്രിയൻസ് എല്ലാം, അതായത് പിള്ളേരൊക്കെ ഇപ്പം എല്ലാവരും സ്കൂളിലും കളിക്കാനോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമാകും, ഈ സ്റ്റാർച്ച് അരി ഗോതമ്പ് മധുരം ഓയിലി ഐറ്റംസ് ഒക്കെ മാക്സിമം കുറയ്ക്കുക. പിന്നെ കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഫിഷ് മീറ്റ്, ഇപ്പം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ ഫിഷ് മീറ്റ് എഗ്ഗൊക്കെ കഴിക്കാം, അല്ലാത്തവരാണെ പയറുവർഗ്ഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഓവർ വെയിറ്റോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ അസസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാർഗം എന്താണെന്ന് വെച്ചാൽ കുടവയറുണ്ടോ എന്ന് നോക്കുക. വയർ പ്രൊട്രൂഡിങ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സസ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ അരി ഗോതമ്പ് മധുരം അങ്ങനെ സ്റ്റാർച്ച് ആയിട്ടുള്ള റിലേറ്റഡും ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. മാക്സിമം പൾസസ് ഫിഷ് മീറ്റ് ഏക്ക് അതുപോലെ ലീഫി വെജിറ്റബിൾസിന് ഇമ്പോർട്ടൻസ്. അബൌട്ട് കോക്കനട്ട് വാട്ടർ, ദാറ്റ് ഈസ് അലക്സ് ഹാസ് ആസ്ക്ഡ് ടെൻഡർ കോക്കനട്ട് വാട്ടർ, കോക്കനട്ട് വാട്ടർ ഇൻടേക്കും ഡയബറ്റിക് പേഷ്യൻസിന് എങ്ങനെയാണ് അതിൻ്റെ യൂസ്? ബേസിക്കലി കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുണ്ട്. അതാണ് ഇപ്പം ഈ സാധാരണ മറ്റുള്ള പോഷകം മറ്റുള്ള ഡ്രിങ്ക്സിനേക്കാളും എല്ലാം കോക്കനട്ട് വാട്ടറിന് പ്രത്യേകതയായിട്ട് കിട്ടിയിരിക്കുന്ന കാര്യം പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്നുള്ളത്. ഡയബറ്റിക് പേഷ്യൻസിനും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് എല്ലാം ഹൈപ്പർടെൻസീവ് ആയിരിക്കും. ഹൈപ്പർടെൻഷൻ്റെ ഒരു മേജർ കാരണം തന്നെ പൊട്ടാസ്യം കൂടുമ്പോൾ, നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിൻ്റെ ഒരു മേജർ പ്രോബ്ലം തന്നെ പൊട്ടാസ്യം കുറവും സോഡിയം കൂടുതലുമാണ്. അപ്പം ഇത് വരുന്ന ഇംബാലൻസാണ്, ഈ സോഡിയം കൂടുകയും പൊട്ടാസ്യം കുറയുകയും ചെയ്യുന്ന ഇംബാലൻസാണ് ഈ ഹൈപ്പർടെൻഷൻ്റെ ഒരു മേജർ കോസ്. ഹൈപ്പർടെൻഷൻ്റെ മാത്രമല്ല നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഇറിറ്റബിലിറ്റി, മാനസിക രോഗങ്ങൾ അങ്ങനത്തേൻ്റെയൊക്കെ ഒരു മേജർ, കാരണം നെർവ്സിനെ നെർവ് കണ്ടക്ഷന് ഏറ്റവും വേണ്ട സാധനമാണ് സോഡിയം പൊട്ടാസ്യം. അതിൻ്റെ റേഷ്യോ തെറ്റ്, ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ
ഇതിൽ സോഡിയം പൊട്ടാഷ്യം സോഡിയം പൊട്ടാസ്യം റേഷ്യോ 1:3 ആയിരിക്കണം. അപ്പം അതായത് ഇപ്പം നമ്മളൊരു ഡാഷ് ഡയറ്റ് ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റ് ഇപ്പം ഡയബറ്റിക് ആകുമ്പോൾ ഹൈപ്പർ ടെൻഷനും ഉണ്ടാവും, യൂഷ്വലി ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടത് നമ്മുടെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കും. 1000 ഡാഷ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അളവ് 1500 കുറവായിരിക്കും, പൊട്ടാസ്യം 4500 എടുക്കാനുമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ ബെസ്റ്റ് സാധനമാണ്, ബെസ്റ്റ് കാര്യമാണ് കരിക്കും വെള്ളം. കരിക്കും വെള്ളം തീർച്ചയായിട്ടും ഡയബറ്റീസുകാർ കുടിക്കുന്നത് നല്ലതാണ്. ഉള്ളി തിങ് കിഡ്നി ഫെയിലിയർ എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റീനൽ ഫെയിലിയറിലേക്ക് പോയിട്ടുള്ള, അതായത് ഒരു ഡയാലിസിസ് വേണ്ട ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഡയാലിസിസ് വേണ്ട ആൾക്ക് അവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടാസ്യം നമുക്ക് നമ്മുടെ നേച്ചർ അനുസരിച്ച് നമ്മളുടെ പൊട്ടാസ്യം നമുക്ക് നേച്ചർ ഇഷ്ടം പോലെയുണ്ട്, സോഡിയം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ കിഡ്നിക്ക് നമ്മൾ വളരെ കുറച്ച് സോഡിയം കഴിച്ചാലും നമ്മുടെ കിഡ്നിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ പൊട്ടാസ്യം കിഡ്നി ഡാമേജ് വന്ന ഒരാൾക്ക് പൊട്ടാസ്യം പുറത്തേക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അത് ഉള്ളി കെട്ടിക്കിടന്ന് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ ഹാർട്ടിൽ നിന്ന് പോകും, അങ്ങനത്തെ മേജർ പ്രോബ്ലംസിലേക്ക് പോകും. അപ്പം കിഡ്നി ഫങ്ഷൻ ഫെയിലിയറിലേക്ക് പോയി, അതായത് GFR 40 താഴേക്ക് പോയി, അല്ലെങ്കിൽ 30 താഴേക്ക് പോയ ഒരാൾക്ക് കരിക്കുമ്പോഴും പാടില്ല, അല്ലാത്തവർക്കൊക്കെ പിടിക്കുക. നമ്മളിപ്പോൾ ഇത് ഇതിൽ സംസാരിച്ചപ്പോഴൊക്കെ ഈ അഡൾട്സിനെയാണല്ലോ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ അസുഖം ശരിക്കും ഈ ഡയബറ്റിക് ആയിട്ട് ഇപ്പം ചിൽഡ്രനെ കാണാമല്ലോ, ഈ ടൈപ്പ് 1 ഡയബറ്റീസും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഇത് ഈ ഡയബറ്റിക് ഫുഡും അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ടോ? നമ്മുടെ അഡൽട്ടിക്കാണെന്ന് പോലെയുള്ളത് വളരെ അത് കുറച്ചും കൂടെ സമയമെടുക്കും. അതായത് ന്യൂറോപ്പതി പെരിഫറൽ നെർവിനെ അഫക്റ്റ് ചെയ്ത് ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്ത് മറ്റേ പെരിഫറൽ ന്യൂറോപ്പതിയിലേക്ക് എത്തുന്നത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. പക്ഷേ എന്ത് മുറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല മുറിവ് വരാ, ഇവർക്കും ഇതൊക്കെ എല്ലാം അഫക്റ്റ് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് 10 അല്ല 15 ആകുമ്പോഴേക്കും അവരും 10-12 ഡയബറ്റിക്കായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പലപ്പോഴും വളരെ പൂർ കൺട്രോൾ ആയിരിക്കും. അപ്പോൾ ഈ സെയിം പ്രോബ്ലംസ് അവർക്കും ബാധിക്കും. അതുകൊണ്ട് അവരുടെ കാലിന് പ്രത്യേക കെയർ കൊടുക്കുക, എന്തെങ്കിലും മുറിവുകളുണ്ടോ ഇതൊക്കെ നോക്കുക, നന്നായിട്ട് ഡയബറ്റിക് കൺട്രോൾ ചെയ്തു. ടൈപ്പ് 1 ഡയബറ്റീസ് ഇല്ലാണെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പിള്ളേരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. അത് വേണ്ടി പേരൻസ് അവരോട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം. ടൈപ്പ് 2 ഡയബറ്റീസ് ക്യൂറബിൾ ആണ്, അത് ക്യൂർ ചെയ്യാനാണ് നമ്മൾ വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത്. അത് അതിനകത്ത് നിന്ന് അവരെ മാറ്റിയെടുക്കുക. ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് കൺട്രോളായിട്ട് കൊടുക്കാനായിട്ട് നോക്കും. അത് പിന്നെ ഡയബറ്റീസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കണ്ടക്ഷൻ സംശയങ്ങൾ എന്തെങ്കിലും തോന്നുവാണ് ഒരു സിംറ്റമാറ്റിക് ആയിട്ട് പുകച്ചിലോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു കണ്ടക്ഷൻ സ്റ്റഡി നോക്കി നെർവ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് ഇപ്പം എല്ലാവരും ടെസ്റ്റുകൾ നടത്തും. പലപ്പോഴും ഞാൻ കാണാറുണ്ട് വളരെ കറക്റ്റായിട്ട് പോയി ടെസ്റ്റുകൾ നടത്തും, പക്ഷേ അതിൻ്റെ കറക്ഷൻസിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ശരിക്കും ടെസ്റ്റ് നടത്തിയത് കൊണ്ട് ആരുടെയും അസുഖം മാറിയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ ടെസ്റ്റ് കൊണ്ടുള്ള ആകെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, നമ്മളെ നമുക്കതൊരു ഇൻസ്പിറേഷനായിട്ട് മാറണം. ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് കറക്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആ ഒരു മോട്ടീവ് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് പലരും ഞാൻ കാണാറുണ്ട്, അവർ ഡോക്ടറെ ഇന്ന് നോക്കണ്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച കുഴപ്പമായിരുന്നു ബ്ലഡിൻ്റെ കാര്യം തന്നെ പറയുന്നു. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഏറ്റവും മോശമായിരിക്കും എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ പോയി നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടി റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ശരിയാക്കാതെ പറ്റില്ലല്ലോ എന്നുള്ള തോന്നൽ വരും, അപ്പോൾ അതിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അപ്പോൾ ടെസ്റ്റ് നോക്കുന്നത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്, ടെസ്റ്റ് റിസൾട്ട് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനായി മാറിയാൽ മാത്രമേ ആ ടെസ്റ്റ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. അലക്സ് തന്നെയാണ്, അതായത് ഈ ചില്ലി ഇൻടേക്ക് ഡയബറ്റിക്കുകാർക്ക് ഹൗ ഇറ്റ് ഇസ് ഡസ് ഇറ്റ് ഡു എനി മേക്ക് എനി ഡിഫറൻസ്? റെഡ് ചില്ലി, റെഡ് ചില്ലിയിൽ നമുക്ക് ആകെ നമ്മളൊരു ഒരു ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂട്രിയൻ്റ് ഉണ്ട്.
അത് ന്യൂട്രിയൻ്റ് അല്ല. ആക്ച്വലി ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ബോഡിയിൽ തന്നെ ഉണ്ടാക്കാവുന്ന ന്യൂട്രി അതിനൊരു ആൻറ്റി ആൻറ്റി ഓക്സിഡൻ്റ് ഇഫക്റ്റുള്ള ഒരു സാധനമാണ്. അതാണ് അത് ലൈക്കോപ്പിൻ എന്നും പറഞ്ഞ് കൂടുതലായിട്ടും പല ഡയബറ്റീസുകാരും ചില ഡോക്ടേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് എന്നുള്ള നിലയിലുള്ളതാണ്. റെഡ് ചില്ലിയിൽ ഇത് റെഡ് ചില്ലി ടൊമാറ്റോയിലൊക്കെ ഈ ലൈക്കോപ്പിൻ കൂടുതലുണ്ട്. ദറ്റ് ഇസ് ഹാസ് ആൻ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷൻ. അതിന് കവിഞ്ഞ് കൂടുതലായിട്ട് ബെനഫിറ്റൊന്നും ഇല്ല. പിന്നെ ഓവറായിട്ട് ചില്ലി കഴിക്കുന്നത് ഡെഫിനറ്റ്ലി ഹാമിങ് ആണ്. കാരണം അതിനൊരു ബേണിങ് ഇഫക്റ്റും കൂടെ ഉണ്ട്. അതായത് ന്യൂനോസിന് ഓവറായി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് ചില്ലി കഴിച്ചത് കൊണ്ട് ഡയബറ്റീസുകാർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ മോഡറേറ്റായിട്ട് റെഡ് ചില്ലിയൊക്കെ വരുന്നത് ഈ ലൈക്കോപ്പിനുള്ളത് കൊണ്ടും ഒക്കെ ഉള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും. ആക്ച്വലി ഇന്നത്തെ ഇപ്പം നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയം 2:30 ശനിയാഴ്ച നമ്മൾ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. ആ വിഷയം ശരിക്ക് ഹാർട്ടും നമ്മളുടെ സർക്കുലേഷനും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹാർട്ടും സർക്കുലേഷൻ്റെയും ഇമ്പോർട്ടൻസിനെ പറ്റി ഒരു ചെറിയ ഐഡിയ നമുക്ക് ഇന്നിപ്പോൾ ഈ സർക്കുലേഷൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ വന്നു. ഈ സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബോഡി ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും. പല അസുഖങ്ങളുടെയും കാരണം തന്നെ സർക്കുലേഷനാണ്. ആ സർക്കുലേഷൻ ശരിയാവാത്തതാണ് ആ അസുഖം മാറാതിരിക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹാർട്ടും സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യുക. ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി കമൻസ് ഇടുക. താങ്ക് യു വെരി മച്ച്.